السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب همانا صهدر صحودر الماري الله صح درن ماري. صح نعم يبرم കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന സ്വർഗലോകത്തിലെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദറസിൽ സ്വർഗത്തിൻ്റെ നിർമ്മിതിയെ സംബന്ധിച്ചും അവിടെയുള്ള വ്യത്യസ്ത തരം കട്ടിലുകളും ചാരു അതേപോലെ സോഫകളും അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സ്വർഗ്ഗത്തിലെ ഭക്ഷണത്തളുക അവിടെയുള്ള പാത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങളുമാണ് നാം മനസ്സിലാക്കിയത് അതേപോലെ തന്നെ സ്വർഗലോകത്ത് സൂര്യനില്ല വെയിലുണ്ടാവുകയില്ല കടുത്ത തണുപ്പുണ്ടാവുകയില്ല ഒരു പ്രത്യേകമായ പ്രകാശമായിരിക്കും സ്വർഗലോകത്തുണ്ടാവുക പ്രഭാത പ്രദോഷ സമയങ്ങളുടെ സമയവ്യത്യാസമനുസരിച്ച് അഥവാ ഭൂമിയിലുള്ള പ്രഭാത പ്രദോഷ സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആ വ്യത്യാസങ്ങൾക്കനുസരിച്ചുള്ള അത്രയും സമയത്തിനുള്ളിൽ അവർക്ക് ഭക്ഷണങ്ങൾ നൽകപ്പെടുന്നതാണ് അവർക്കിടയിലൂടെ മദ്യവും അതേപോലെയുള്ള ഉന്നതമായ പാനീയങ്ങളും ഭക്ഷണവും മറ്റു സുഖ സൗകര്യങ്ങളുമായി സ്വർഗീയ സ്വർഗീയരായ ബാലന്മാർ സേവകന്മാർ അവർക്കിടയിലൂടെ ചുറ്റി സഞ്ചരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദറസിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി ഇനി ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് സ്വർഗത്തിൽ മരണമില്ല എന്ന് നമുക്കറിയാം എന്നാൽ സ്വർഗത്തിൽ വിശ്വാസികൾ ഉറങ്ങുമോ എന്നതാണ് ചോദ്യം സ്വർഗത്തിൽ വിശ്വാസികൾ ഉറങ്ങുകയില്ല എന്നതാണ് നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഉറക്കം എന്നുള്ളത് ശരീരത്തിൻ്റെ ക്ഷീണവും മറ്റും മാറ്റുവാനുള്ള ദുനിയാവിൽ നിശ്ചയിക്കപ്പെട്ട ഒരു പ്രക്രിയയാണ് എന്നാൽ സ്വർഗ ആ നിലക്കുള്ള ക്ഷീണമോ മുഷിപ്പോ ഒന്നും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഉറങ്ങുന്ന ഒരു അവസ്ഥ സ്വർഗ്ഗ എന്നാണ് ഇമാം അൽബാനി റഹ്മുള്ളാഹി അലി അദ്ദേഹത്തിൻ്റെ സിൽസിലത്വ സഹീഹയിൽ വ്യത്യസ്തങ്ങളായ ഹദീസുകളെ ജമഇ ചെയ്തുകൊണ്ട് അദ്ദേഹം സഹീഹ എന്ന് വിശേഷിപ്പിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം റസൂൽഹി സാഹു അലഹി വസലമ്മ പറയുന്നത് അൻ നൗമു അഹുൽ മൗത്ത് മരണത്തിൻ്റെ സഹോദരനാണ് ഉറക്കം അതുകൊണ്ട് തന്നെ അഖിലുൽ ജന്നത്തിലായ എനാമൂൻ ആളുകൾ ഉറങ്ങുകയില്ല നമുക്കറിയാം പരിശുദ്ധ ഖുർആാനിൽ ഉറക്കത്തെയും മരണത്തെയും അള്ളാഹ് ഉസ്മാനു തല പലയിടങ്ങളിൽ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മരണത്തിൻ്റെ സഹോദരനാണ് ഉറക്കം അതുകൊണ്ട് ഉറക്കം സ്വർഗ്ഗ ലോകത്തില്ല സ്വർഗ വിശ്വാസികൾ ആരും തന്നെ ഉറങ്ങുകയില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് സ്വർഗത്തിൻ്റെ നിറം എന്താണ് എന്നാണ് എന്തായിരിക്കും സ്വർഗത്തിൻ്റെ നിറം സ്വർഗത്തിൻ്റെ നിറവുമായി ബന്ധപ്പെട്ട് സൂറത്തുറഹ്മാനിൽ അള്ളാഹു സുഹാനുന്നത് വിശ്വാസികൾക്ക് രണ്ട് തോട്ടങ്ങളുണ്ട് സ്വർണം കൊണ്ടുള്ള അതിന് പുറമെ വെള്ളി കൊണ്ടുള്ള രണ്ട് ജന്നത്തുകളുണ്ട് ആ ജന്നത്തിനെ അതിൻ്റെ നിറത്തെ സംബന്ധിച്ച് അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നത് മുദാം മറ്റാൻ എന്നാണ് കടും പച്ച നിറത്തിലുള്ള മുദാം മ എന്ന് പറഞ്ഞാൽ അറബി ഭാഷാ പണ്ഡിതന്മാരും അതേപോലെ തന്നെ സ്വഹാബികളും ഒരേപോലെ പറയുന്നത് കടുത്ത പച്ച നിറം ആ പച്ചയുടെ കാഠിന്യം കൊണ്ട് ഒരു തരം കറുപ്പിലേക്ക് ചായ്വ് വന്ന രൂപത്തിലുള്ള അത്രയും മനോഹരമായ നിറം അതുകൊണ്ടാണ് മുദ്ഹാൻ എന്ന് പറഞ്ഞാൽ ഐ സൗദാവാനി മിൻ ഷിദ്ദത്തിൽ സൗദവാനിൻ അങ്ങേയറ്റം വെള്ളം ലഭിച്ചതുകൊണ്ട് വെള്ളവും വളവുമെല്ലാം ലഭിച്ചതുകൊണ്ട് നല്ല പച്ച നിറം ആ പച്ചയുടെ കാഠിന്യം കൊണ്ട് കറുപ്പിലേക്ക് ചായ്വ് കാണിക്കുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥ ഇതാണ് ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് അബ്ബാസ് അബുനഅബാസ് അള്ളാഹു താലാൻഹൂം മറ്റു പല മഹാന്മാരിൽ നിന്നും ഈ ഒരു അർത്ഥമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ മുത്ഹാൻ സ്വർഗം എല്ലാ നിലക്കും പച്ച പിടിച്ചതായിരിക്കും എന്നാൽ ഈ പച്ചക്കളർ മാത്രമാണോ സ്വർഗത്തിലുള്ളത് അല്ല നമുക്കറിയാം സ്വർഗം നിർമ്മിച്ചത് തന്നെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമാണ് അപ്പോൾ മുന്തിയതരം സ്വർണം മുന്തിയതരം വെള്ളി നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തത് അവയുടെ തന്നെ ഒരു നിറം അത് പ്രത്യേകമായിരിക്കും അതേപോലെ നമ്മൾ സൂചിപ്പിച്ചു സ്വർഗത്തിലൊരു പ്രത്യേകതരം പ്രകാശമാണ് ഒരു പ്രത്യേകതരം പ്രകാശമാണ് സൂര്യൻ അവിടെ ഇല്ല അപ്പോൾ ആ പ്രത്യേകമായ പ്രകാശം സ്വർണം വെള്ളി തുടങ്ങിയവയിൽ വന്ന് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ ഒരു അനുഭൂതി ഒരു പ്രത്യേകമായ വർണ്ണരാജി സ്വർഗലോകത്തുണ്ടാകും അതേപോലെ തന്നെ അവിടെ മുത്തുകളുണ്ട് പവിഴങ്ങളുണ്ട് ജാഫറാനുണ്ട് കസ്തൂരിയുണ്ട് തൂവെള്ള നിറമുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ഈ പറയപ്പെട്ട മുന്തിയനം രക്നങ്ങളുടെ പവ്യങ്ങളുടെ സ്വർണത്തിൻ്റെ വെള്ളിയുടെ നിറങ്ങൾ ഈ നിറങ്ങൾ സമ്മേളിക്കുമ്പോഴുണ്ടാകുന്ന പ്രത്യേകമായ അവസ്ഥ സ്വർഗത്തിലെ പ്രകാശം അതിൽ തട്ടുമ്പോഴുണ്ടാകുന്ന പ്രത്യേകമായ ഒരവസ്ഥ അതിനു പുറമെ വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങളിലുള്ള ചെടികളുണ്ടവിടെ അതേപോലെ തന്നെ മരങ്ങളുണ്ടവിടെ വ്യത്യസ്തങ്ങളായ പഴവർഗ്ഗങ്ങളുണ്ട് ഇങ്ങനെ എല്ലാം കൂടി പരിശോധിക്കുകയാണെങ്കിൽ വ്യത്യസ്ത പക്ഷികൾ വ്യത്യസ്ത നിറങ്ങളിലുള്ള പക്ഷികൾ അങ്ങനെ തുടങ്ങി സ്വർഗലോകം വർണ്ണങ്ങൾ കൊണ്ട് മനോഹരമായ വർണ്ണങ്ങൾ കൊണ്ട് കണ്ണിന് ആനന്ദം നൽകുന്ന മനസ്സിന് കുളിര് നൽകുന്ന ഒട്ടനവധി നിറങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും അതിന് പുറമെ ഈ പച്ചപിടിച്ചൊരവസ്ഥയും പിന്നെ അരുവികൾ അതിലുള്ള വ്യത്യസ്തങ്ങളായ നീരുറവകൾ എല്ലാം കൂടി ഒരു മഹത്തായ അത്ഭുതം തന്നെയായിരിക്കും സ്വർഗലോകം അള്ളാഹുസ്ബാനു താല നമ്മേവരെയും ആ സ്വർഗത്തിൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ സ്വർഗത്തിന് അങ്ങേയറ്റത്തെ സുഗന്ധമുണ്ട് വല്ലാത്ത ഒരു ഗന്ധം സ്വർഗ ലോകത്തിനുണ്ട് എന്നാണ് അതിൻ്റെ ഒരു വിശാലതയെക്കുറിച്ച് നമുക്ക് വ്യത്യസ്ത ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് ബുഖാരി ബുഹാരി റഹമത്തുള്ള അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ അബ്ദുല്ലാഹുബിൻ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ലം യൽ ജന്ന മുസ്ലിമീങ്ങളുമായി കരാറിൽ കഴിയുന്ന ഒരാളെ ആരെങ്കിലും വധിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കാൻ കഴിയില്ല മസീറത്തി നാൽപ്പത് വർഷത്തെ വഴി ദൂരം മകല് വരെ സ്വർഗത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ സാധിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് വർഷം സഞ്ചരിച്ചാൽ എത്ര ദൂരം എത്തുമോ അത്രയും മകലേക്ക് സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കാൻ കഴിയും സ്വർഗത്തിന് പുറത്തുള്ള ആളുകൾക്കും പക്ഷേ അത് വിശ്വാസികൾക്കാണ് എന്ന് മാത്രം ഇബിനുമാജ അറമ്മത്തുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ സഹിഹായ ഹദീസാണ് അബൂ ഹുറേ റലിഅള്ളാഗുവിൽ നിന്നുള്ള ഹദീസാണ് അതിൽ കാണുന്നത് വർഷം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരം എത്രയാണോ അവിടെ ആമൻ എഴുപത് വർഷം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരം എന്ന് പറഞ്ഞത് ആര് സഞ്ചരിച്ചാൽ എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഏറ്റവും വേഗതയിലുള്ള സഞ്ചാരവും അതിൽ അതിലുൾപ്പെട്ടേക്കാം ഇമാം അഹമ്മദ് റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബി ബക്രാതി അള്ളാഹു അനുഹുബിൽ നിന്നുള്ള ഹദീസിൽ നബി നബിസ്ലിസ്ലം പറയുന്നത് നൂറ് വർഷത്തെ വഴി ദൂരം എന്നും കാണാൻ സാധിക്കുന്നതാണ് ഇമം മുസ്ലിം റഹ്മുള്ള അലെ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന അബു ഖുറിറിയുഹുവിൽ നിന്നുള്ള ഹദീസിൽ ചില സ്ത്രീകൾ വരാനുണ്ട് കിയാമത്ത് നാളിൻ്റെ അടയാളമായി അവരെക്കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞത് വലിത് നരീഹഹ സ്വർഗത്തിൻ്റെ പരിമളം അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല മസീറത്തി അവിടെ വിശ്രദാസനം എണ്ണം പറഞ്ഞില്ല ഇത്ര ഇത്ര വർഷം വഴി ദൂരം സ്വർഗത്തിൻ്റെ സുഗന്ധം എത്തുമെന്നാണ് അപ്പോൾ നാൽപ്പതെന്ന് പറഞ്ഞു എഴുപതെന്ന് പറഞ്ഞു നൂറെന്ന് പറഞ്ഞു ഈ റിവായത്തിൽ അതിൻ്റെ കണക്ക് പറഞ്ഞിട്ടില്ല ചില രിവായത്തുകളിൽ അഞ്ഞൂറ് വർഷത്തെ വഴിദൂരം എന്നും ആയിരം വർഷത്തെ വഴി വഴിദൂരമെന്നും ഒക്കെ കാണാം അതിൻ്റെ സെഹത്തിനെ സംബന്ധിച്ച് നമുക്കറിയില്ല എങ്കിലും അള്ളാഹു ആലം ഏതായിരുന്നാലും ശരി ഈ വ്യത്യാസങ്ങൾ നാൽപ്പത് എഴുപത് നൂറ് എന്നൊക്കെ പറഞ്ഞ ഈ വ്യത്യാസങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു മഹാനായ ഇബുൻ ഹജറുസ്സലാലി റഹമത്തുല്ലി ബാരിയിൽ വിശാലമായ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു കാലൽ മുബാറക് ഫൂരി ഫൂരില്ല അൽ ജബൈ നഹാദി ബി ഈ നാൽപ്പത് വർഷം വഴി ദൂരം എഴുപത് വർഷം വഴി ദൂരം അഞ്ഞൂറ് വർഷം വഴി വഴിദൂരമൊക്കെ സ്വർഗത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ പറ്റുന്നത് ആർക്കാണ് അത് വ്യക്തികൾക്കനുസരിച്ച് വ്യത്യാസപ്പെടുമെന്നാണ് ഈമാനിലും ഇഖലാസിലും അള്ളാഹ് ഉസ്മാനോത്തല വലിയ ദറജ നൽകിയ ആളുകൾക്ക് ഒരുപാട് ദൂരെ നിന്ന് തന്നെ സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കാൻ കഴിയും ഒരുപാട് ദൂരെ നിന്ന് തന്നെ എന്നാൽ ഈമാനിൻ്റെയും അമലിൻ്റെയും ദറജകൾ കുറയുന്നതിനനുസരിച്ച് അത് ആയിരത്തിൽ നിന്ന് അഞ്ഞൂറിലേക്കും അഞ്ഞൂറിൽ നിന്ന് നൂറിലേക്കും എഴുപതിലേക്കും നാൽപ്പതിലേക്കും മടങ്ങുന്നു ഇതാണ് ഈ പറഞ്ഞ ഹദീസുകളെ ജമ്മു ചെയ്തുകൊണ്ട് പണ്ഡി പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ള കാര്യം അപ്പോൾ സ്വർഗത്തിൻ്റെ ആ ഒരു സുഗന്ധം ഉപയോഗിക്കപ്പെടുന്ന വ്യത്യസ്തങ്ങളായ വസ്തുക്കളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ സുഗന്ധം സ്വർഗത്തിന് പുറത്തേക്ക് വർഷങ്ങളോളം യാത്ര ചെയ്താൽ എത്താവുന്ന അത്രയും ദൂരമെത്തുമെന്നാണ് അപ്പോൾ അത്രമാത്രം സുഗന്ധമായിരിക്കും സ്വർഗ്ഗ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു നല്ല വീട്ടിലേക്കോ മറ്റോ കയറിയാൽ അല്ലെങ്കിൽ വലിയ ഒരാളുടെയോ ഒരു പണക്കാരൻ്റെയോ വീട്ടിലേക്ക് കയറിയാൽ അല്ലെങ്കിൽ മസ്ജിദുൽ ഹറമുകളിലേക്കൊക്കെ പ്രവേശിച്ചാൽ നമുക്കവിടെ നിന്ന് ലഭിക്കുന്ന ഊതിൻ്റെയും മറ്റുമൊക്കെയുള്ള ആ ഗന്ധം അത് എത്ര മനസ്സിന് സന്തോഷം നൽകുന്നതാണ് എന്നിരിക്കെ സ്വർഗലോകത്തിൻ്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും മുത്തുകളും പവ്യങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സ്വർഗ്ഗലോകത്ത് സുഗന്ധം കൂടി ഉണ്ടാകുമ്പോൾ വ്യത്യസ്ത വർണ്ണങ്ങളുടെ കൂടെ ഈ ഗന്ധം കൂടി ഉണ്ടാകുമ്പോഴുള്ള ഒരു സന്തോഷകരമായ അവസ്ഥയെ സംബന്ധിച്ച് ആലോചിച്ചു നോക്കുക ഇമാം തൊബറാൻ അറഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മോജമുൽ കബീറിൽ അബ്ദുള്ള റലി അള്ളാ നുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസ്വല്ലിസ്ലം പറയുന്നത് സയ്യദ് അഖിലിൽ അൽ ഹിന്ന സ്വർഗക്കാരായ ആളുകളുടെ റൈഹാൻ സുഗന്ധം അതിൻ്റെ സയ്യിദ് അൽ അൽഹിന്ന മൈലാഞ്ചി ആയിരിക്കുമെന്നാണ് ഇമാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ ഇമാനിൽ ഉദ്ധരിക്കുന്നു അബ്ദുല്ലാഹുബിൻ റദിഅള്ളഹു തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന മുറൈദാർ അലി ഇള്ളുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹദീഫ് വിസ്വലാലിസ്ലും പറയുന്നത് വസൈദുർ ഫിദ് അൽഫാഗിയൽ മൈലാഞ്ചി ചെടിയിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം പൂവുണ്ട് അതിൻ്റെ ഒരു ഗന്ധം വളരെ നല്ല ഒരു ഗന്ധമാണ് സുഗന്ധമാണ് സ്വർഗത്തിൽ അത് പ്രത്യേകമായി നേതൃസ്ഥാനത്ത് തന്നെ അതുണ്ടാകും പിന്നെ നമുക്കറിയാം കസ്തൂരി ഏറ്റവും ഉന്നതമായ അൽമിസ്കുൽ അസ്ഫർ ഏറ്റവും ഉന്നതമായ കസ്തൂരി ഉണ്ടാകും ഇതെല്ലാം സ്വർഗ്ഗ ഉണ്ടാകും എന്ന് റസൂൽഹി സല്ലാഹു അലൈഹി വസ നമുക്ക് മനസ്സിലാക്കി തരുന്നു ഈ സ്വർഗ്ഗത്തിൻ്റെ സുഗന്ധം മരിക്കുന്ന വ്യക്തികൾ മുസ്ലിമീങ്ങളാണെങ്കിൽ മുഗ്മിനുകളാണെങ്കിൽ അവരുടെ ഈമാനുസരിച്ച് ഒരല്പം അള്ളാഹു ഉസ്മാനുത്തല ആസ്വദിപ്പിക്കുമെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും വ്യക്തമാക്കാൻ സാധിക്കുന്നതാണ് സൂറത്തുൽ വാക്കിയയിൽ അള്ളാഹ് ഉസ്മാൻത്തല പറയുന്നു ഫഅമ്മ മിനൽ മുഖർറബീൻ അള്ളാഹുവിലേക്ക് സാമീപ്യം സിദ്ധിച്ച മുഖർറബീകളായ സൽക്കർമ്മങ്ങളിൽ മുന്നേറിയ ആളുകളാണ് മരണപ്പെടുന്നതെങ്കിൽ വറൈഹാനുൻ അവർക്ക് ആശ്വാസമുണ്ട് അതേപോലെ തന്നെ വറൈഹാൻ ഏറ്റവും നല്ല സുഗന്ധവുമുണ്ട് വജന്നു അതേപോലെ തന്നെ ഏറ്റവും സുഖാനുഗ്രഹങ്ങളുള്ള സ്വർഗവുമുണ്ട് ഇവിടെ റൈഹാൻ എന്ന് പറഞ്ഞാൽ റൈഹാൻ എന്ന് പറയുന്ന ഒരു ചെടി തന്നെയുണ്ട് ഒരു പ്രത്യേകതരം തുളസിയാണത് നല്ല ഗന്ധമാണതിന് അതിൻ്റെ ഇലക്കും അതിൻ്റെ പൂവിനും എന്നാൽ ഇവിടെ സ്വർഗീയമായ ചില റൈഹാനിനെക്കുറിച്ചാണ് പറയുന്നത് അത് മരണ സന്ദർഭത്തിൽ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് എന്ന് പല പണ്ഡിതന്മാരും വിശദീകരിച്ചിരിക്കുന്നു സ്വഹിയായ ഒരു ഹരീഫിൽ മരിക്കുന്ന വ്യക്തി മുസ്ലിമാണെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി വരുന്ന മലക്കുകളെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഇപ്രകാരം കാണാം ആ മലക്കുകളുടെ മുഖം സൂര്യനെ പോലെ പ്രകാശമുണ്ടാകും സ്വർഗത്തിലെ കഫൻപുടവയാണ് അവരുടെ കൈകളിൽ ഉണ്ടാവുക വ മിൻ ഹനൂത്തിൽ ജന്ന സ്വർഗത്തിൻ്റെ ഹനൂത്ത് ഹനൂത്ത് എന്ന് പറഞ്ഞാൽ കർപ്പൂരം അതേപോലെ തന്നെ കസ്തൂരി തുടങ്ങിയ കഫൻപുടവയിൽ ചേർക്കാൻ വേണ്ടി മയ്യത്ത് പൊതിയുമ്പോൾ ചേർക്കുവാൻ വേണ്ടി കഫൻ ചെയ്യുമ്പോൾ ചേർക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സുഗന്ധത്തിനാണ് ഹനൂത്ത് എന്ന് പറയുക അത് സ്വർഗത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത് എന്നാണ് അലഹമില്ല അപ്പോൾ വിശ്വാസികളായ ആളുകൾക്ക് മരിക്കുന്ന സമയത്ത് തന്നെ സ്വർഗത്തിലെ പല സുഗന്ധങ്ങളും ആസ്വദിക്കാൻ സാധിക്കുമെന്നാണ് ഖബറിലും അത് ലഭിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം മലക്കുകൾ മുൻകരുനക്കീറു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിൻ്റെ മതം ഏതാണ് നിൻ്റെ റബ്ബാരാണ് പ്രവാചകൻ ആരാണ് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു പറയും അബ്ദി പറയുമെന്താണ് ജന്ന സ്വർഗത്തിലെ വിരിപ്പ് കൊടുക്കാൻ പറയും മിനൽ ജന്ന സ്വർഗത്തിലെ വസ്ത്രം കൊടുക്കാൻ പറയും വഫ്തഹു ലഹു ബാബൻ ജന്ന സ്വർഗത്തിലേക്കൊരു വാതിൽ തുറന്നു കൊടുക്കാൻ വേണ്ടി പറയും അപ്പോൾ സ്വർഗത്തിൻ്റെ പരിമളവും സുഗന്ധവും ആ വ്യക്തിക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഖബറിൽ വെച്ചും അത് ആസ്വദിക്കാൻ കഴിയും അതേപോലെ തന്നെ മഷറിൽ വെച്ചും ആസ്വദിക്കാൻ കഴിയും അതുകൊണ്ടാണ് മഷ്ഷറിൽ നിൽക്കുമ്പോൾ നാൽപ്പത് വർഷം സ്വർഗത്തിൻ്റെ നാൽപ്പത് വർഷം വഴി ദൂരം നിന്നാൽ ചിലർക്കത് ആസ്വദിക്കാൻ കഴിയും എഴുപത് വർഷം വരെ ചിലർക്ക് ആസ്വദിക്കാൻ കഴിയും നൂറ് വർഷം വരെയുള്ള ദൂരം ചിലർക്ക് ആസ്വദിക്കാൻ കഴിയും അതിൽ കൂടുതലും ആസ്വദിക്കാൻ കഴിയുമെന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചു ചില ആളുകൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ വെച്ച് തന്നെ ചില പ്രത്യേക സന്ദർഭത്തിൽ അത് ആസ്വദിക്കാൻ സാധിക്കുമെന്ന് ചില ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇബ്നുൽ ഖൈമൽ ജോസി റഹ്മുള്ള അലിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ഇമാം ബുഖാരി റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ് ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത അനസുബിന് നബുർ റതി ഉള്ളാഹ്വാൻ ഉഹദ് യുദ്ധത്തിൽ ആദ്യം വിജയിച്ചെങ്കിലും രണ്ടാമത് പരാജയം സംഭവിച്ചപ്പോൾ ചില സ്വഹാബികളൊക്കെ പുറകോട്ട് ഓടുന്ന കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹം പറയുകയാണ് എങ്ങോട്ടാണ് നിങ്ങളൊക്കെ ഓടുന്നത് ഇന്നി അജിദു റീഹൽ അജിദുരീഹൽ ഒഹദ് പർവ്വതത്തിൻ്റെ ഭാഗത്ത് അവിടെ വെച്ചു സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കാൻ എനിക്ക് കഴിയുന്നു അങ്ങനെ അദ്ദേഹം ഘോരമായി യുദ്ധം ചെയ്യുകയും കൊല്ലപ്പെടുകയും ചെയ്തു എഴുപതിലധികം മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടു ഷഹീദായി അവിടെ അദ്ദേഹം പറഞ്ഞത് സ്വർഗ്ഗത്തിൻ്റെ പരിമളം എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ചില മഹാന്മാരായ സ്വാലിഹീങ്ങളായ ആളുകൾക്ക് അത് ആത്മാവ് കൊണ്ട് അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ് മറ്റൊരാൾക്ക് വിശദീകരിച്ചു കൊടുക്കാനോ പറഞ്ഞു കൊടുക്കാനോ അവർക്ക് സാധ്യമല്ല ഇതേപോലെയുള്ള മുഹൂർത്തങ്ങളിൽ സ്വർഗത്തിൻ്റെ പരിമളം അള്ളാഹു അവർക്ക് അനുഭവിപ്പിച്ചു കൊടുക്കും അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് പല മഹാന്മാരും പറഞ്ഞു കാണുന്നു അള്ളാഹു ആലം ഏതായിരുന്നാലും സ്വർഗത്തിൻ്റെ സുഗന്ധം അത് അത്രയും വലുതും മനോഹരവുമാണ് അത് മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിൽ സന്ദർഭങ്ങളിൽ ആസ്വദിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് സ്വർഗത്തിലെ മൃഗങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാം സ്വർഗത്തിലെ മൃഗങ്ങളുണ്ടോ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നതെല്ലാം അവിടെ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ആളുകൾക്കും അവർ ആഗ്രഹിക്കുന്ന മൃഗങ്ങളെ അവർ ആഗ്രഹിച്ചതിനപ്പുറത്തേക്ക് അള്ളാഹ് ഉസ്ബാനോ തല നൽകുന്നതാണ് ഉദാഹരണത്തിന് മാം തിരുമിതി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ സുലൈമാൻഖു അഥവാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന അലൈഹി ജന്നത്തി മിൻ റസൂലെ സ്വർഗ ലോകത്ത് കുതിരയുണ്ടാകുമോ സ്വർഗത്തിൽ കുതിരയുണ്ടാകുമോ എന്നൊരാൾ ചോദിച്ചു

മുത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ പവിഴം കൊണ്ടുള്ള ചുവന്ന നിറത്തിലുള്ള ഒരു കുതിര അത് നിന്നെയും കൊണ്ട് നീ ഉദ്ദേശിക്കുന്ന ഇടങ്ങളിലൊക്കെ പറക്കണമെന്ന് നീ ആഗ്രഹിച്ചാൽ ഇല്ല ഫല അതേപോലെ സംഭവിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ പവിഴം കൊണ്ടോ മുത്തുകൊണ്ടോ അതേപോലെയുള്ള പദാർത്ഥം കൊണ്ടുള്ള ഒരു കുതിര അതിന് ചിറകുണ്ട് അങ്ങനെ സഞ്ചരിക്കണം അതിൻ്റെ മേൽ പറക്കണം സ്വർഗ്ഗത്തിൽ നീ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളിലൊക്കെ പറന്ന് ചെല്ലണം എന്നാഗ്രഹിച്ചാൽ അതിനുള്ള അവസരം സ്വർഗലോകത്തുണ്ട് എന്നാണ് അപ്പോൾ അവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന മൃഗങ്ങൾ ഉണ്ടാകുമെന്നർത്ഥം ഒന്നുകൂടി ഒരു വസാലഹു റജുലുൻ ഇത് കേട്ടപ്പോൾ മറ്റൊരാൾ ചോദിച്ചു നബി നബിസലാ അലൈഹി ഇസ്ലമയോട് ആ റസൂൽ അള്ളാഹൽ ജന്നത്തിമിൻ ഇബിൽ ഒട്ടകമുണ്ടാകുമോ നബിസുലിസ്ലമം അള്ളാഹുന്റെ റസൂൽ അദ്ദേഹത്തിന് നൽകിയ മറുപടി എന്താണ് ജന്ന പ്രവേശിപ്പിച്ചാൽ നിന്റെ മനസ്സ് ആഗ്രഹിക്കുന്ന നിന്റെ കണ്ണിന് കുളിർമ ഉണ്ടാകുന്നതെല്ലാം അവിടെ വെച്ച് ലഭിക്കും എന്നാണ് നബി നബീസ് അല്ലാസ്ലം മറുപടി നൽകിയിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ് രണ്ട് ചിറകുള്ള കുതിരയെ നിനക്കുണ്ടാകുമെന്ന് മറ്റൊരു ഹദീസിൽ റസൂൽ അള്ളഹി സലഹി സ്വലം പറഞ്ഞിട്ടുണ്ട് ഒരു സഹാബി നബി നബീസ് അലിസ്ലം ഇവിടെ എടുക്കൽ വന്നു അബൂ മസൂദിൽ അനുസാരി റസൂധരിക്കുന്ന ഹദീസ് ഇമാ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സുഹിയിൽ കൊടുക്കുന്നുണ്ട് ജാ റജുലുൻ ബിൻ ആക്കത്തിൻ മഹ്തൂമ നന്നായി കടിഞ്ഞാണെല്ലാം ഇട്ടിട്ടുള്ള യുദ്ധ മുഖത്തേക്കോ മറ്റോ കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ വലിയ യാത്രക്കെല്ലാം കൊണ്ടുപോകുവാൻ പര്യാപ്തമായ രൂപത്തിലുള്ള നല്ല ഒരു ഒട്ടകത്തെ ഒരു വ്യക്തി കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഫി സബീലില്ല ഇത് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് എൻ്റെ വകയുള്ള ചെലവഴിക്കലാണ് സ്വതക്കയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഫക്കാല റസൂലുഹു നന്നായി കടിഞ്ഞാൻ ചെയ്യപ്പെട്ട എഴുന്നൂറ് ഒട്ടകങ്ങൾ നിനക്ക് കയ്യാമത്ത നാളിൽ സ്വർഗ ലോകത്ത് ലഭിക്കുന്നതാണ് അപ്പോൾ ഒരൊട്ടകത്തിന് എഴുന്നൂറ് ഇരട്ടി ഒരു സൽക്കർമ്മത്തിന് എഴുന്നൂറ് ഇരട്ടിയാണ് പ്രതിഫലം പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുമ്പോൾ അത് എഴുന്നൂറ് ഇരട്ടി പക്കയാണ് അപ്പോൾ എഴുന്നൂറ് ഒട്ടകങ്ങൾ സ്വർഗലോകത്ത് താങ്കൾക്കുണ്ടാകും എന്ന് പറഞ്ഞതിൽ നിന്ന് സ്വർഗലോകത്ത് മൃഗങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് ഇമാ മിബിനു അറമത്തുല്ലി അദ്ദേഹത്തിന്റെ സുനിലുധരിക്കുകയാണ് അബ്ദുല്ലാഹുബിൻഹു അള്ളാഹുബുബിന്റെ റസൂൽ സലി ഇസ്ലാം പറഞ്ഞതായി പറയുന്നത് അഷാത്തു ദി ജന്ന ആട് സ്വർഗത്തിലെ മൃഗമാകുന്നു എന്നാണ് ആട് സ്വർഗത്തിലെ മൃഗമാകുന്നു അതേപോലെ തന്നെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിപ്പിക്കപ്പെടുന്നവർക്ക് നൽകപ്പെടുന്ന ഭക്ഷണം ഒന്ന് മത്സ്യത്തിന്റെ കരളാണ് അതിൻ്റെ തന്നെ ഒരു പ്രത്യേക ഭാഗം രണ്ടാമത്തത് സ്വർഗ്ഗത്തിലൂടെ മേഞ്ഞു നടന്ന കാളയുടെ മാംസമാണ് അപ്പോൾ അത് സ്വർഗ്ഗ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു അപ്പോൾ സ്വർഗ്ഗത്തിൽ മൃഗങ്ങളുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം അവിടെ ഉണ്ടാകും ചിലർക്ക് മുയലിനെ ഇഷ്ടമാണെങ്കിൽ അവർ അത് ആഗ്രഹിച്ചാൽ അവർക്ക് മുയലിനെ ലഭിക്കും മാനിനെ ആണെങ്കിൽ അവർക്കത് ലഭിക്കുന്നതാണ് അലഹദില്ലാഹിറബുല്ലമി അതേപോലെ തന്നെയാണ് സ്വർഗത്തിൽ പക്ഷികളുമുണ്ട് ഇമാം തിരുമിതി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബീസ്ാഹു അലഹി വസ്സല ഹൗദുൽ കൗസറിനെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അത് പാലിനേക്കാൾ നിറമുണ്ട് തേനിനേക്കാൾ മധുരമുണ്ട് ആ ഹൗദുൽ കൗസറിൽ അതല്ലെങ്കിൽ സ്വർഗത്തിലുള്ള നെഹർ ഒരു പുഴ തന്നെയാണ് അതിൽ ചില പക്ഷികളുണ്ട് അതിൻ്റെ കഴുത്ത് ഒട്ടകത്തിൻ്റെ കഴുത്ത് പോലെയുള്ള പക്ഷികളാണെന്ന് ഒട്ടകത്തിൻ്റെ കഴുത്ത് പോലെയുള്ള പക്ഷികൾ ഈ കൗസറിൽ ഉണ്ടാകും കൗസറിൻ്റെ നെഹ്റിൽ അല്ലെങ്കിൽ ഹൗലിൽ ഉണ്ട് എന്നാണ് അനസ്മൻ മാലിക് റല്ലിള്ളാ നുഹുവിൽ നിന്ന് ഇമാം തിർമിതി ഉദ്ധരിക്കുന്ന സ്വഹിഹായ ഹരീസാണ് ഇത് കേട്ടപ്പോൾ ഉമർ ഹത്താബു റലിള്ള നഹു പറഞ്ഞു ഇന്ന ഹാദിഹി ല ഇമാ അതിന് നല്ല ഉണ്ടാകുമല്ലോ നബി അങ്ങനെയാണെങ്കിൽ കാൽ റസൂൽ അള്ളഹിസ് ആയില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അക്കൽ തുഹ അൻ അമു അതിനേക്കാൾ രുചിയുള്ളത് വേറെ ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ നബിസ്വല്ലി വസ്ലാം രാത്രിയിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ മറ്റു സന്ദർഭത്തിലാകാം അള്ളാഹു താല സ്വർഗ്ഗത്തിലെ ചില ഭക്ഷണം ചില മാംസം നബി അലൈഹി സ്ലാമൊക്കെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അത് കഴിച്ചിട്ടുമുണ്ട് അലഹദില്ലാറബുലാലമി വസ്ലല്ലാഹു അലഹി വസ്ല്ലം നമുക്കും അതിനുള്ള ഭാഗ്യം അള്ളാഹ് ഉസ്മാനുത്തല നൽകട്ടെ ഇത്രയും മനോഹരമായ സ്വർഗ്ഗലോകത്ത് ലോകത്ത് പ്രവേശിക്കാൻ അള്ളാഹു ഉസ്ഫാനുത്തല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ അപ്പോൾ ആ നിലക്കുള്ള പക്ഷികളും പക്ഷികളുടെ മാംസവും സ്വർഗ്ഗ ലോകത്തുണ്ടാകുമെന്നാണ് സൂറത്തുൽ വാക്യയിലെ ഇരുപത്തി ഒന്നാമത്തെ അള്ളാഹുസ് പറയുന്നത് എന്താണ് അവരുടെ മനസ്സ് കൊതിക്കുന്ന പക്ഷികളുടെ മാംസം അവിടെ ലഭിക്കുമെന്നാണ് നമ്മൾ എന്ത് ആഗ്രഹിച്ചോ ആ പക്ഷിയുടെ മാംസം ലഭിക്കുന്നതാണ് മാത്രമല്ല അത് വേവിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ പാകം ചെയ്ത് നമ്മുടെ മുന്നിൽ അതുണ്ടാകുമെന്നാണ് അലഹദില്ല അതേപോലെ തന്നെ ഇമാം അഹമ്മദ് റഹ്മത്തുള്ള അലി അദ്ദേഹത്തിന് മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം അബ്ബാസ് ഇബ്നഅബ്ബാസ്റീ അള്ളാ ഉത്താലനഹു നിന്നുള്ള ഒരു റിവായത്താണ് ഒഹദ് യുദ്ധത്തിൽ പല സഹാബികളും ഷഹീദുകളായി അപ്പോൾ അള്ളാഹു സുബാനു താല അവരോടുള്ള ആദരവ് കാരണത്താൽ ജഅുഹും പച്ച നിറത്തിലുള്ള ചില പക്ഷികളുടെ ശരീരത്തിൽ അവരുടെ ആത്മാവിനെ അള്ളാഹു പ്രവേശിപ്പിച്ചു തെരിതു അൽ ജന്ന സ്വർഗത്തിലെ പുഴകളിലേക്കെല്ലാം ആ പുഴകളുടെ ഓരങ്ങളിലേക്ക് ആ പക്ഷികൾ എത്തിച്ചേരുന്നുണ്ട് സ്വർഗത്തിലെ പഴങ്ങളൊക്കെ അത് കഴിക്കുന്നുമുണ്ട് അള്ളാഹ് ഉസ്മാനഹുഅലയുടെ അർഷിന്റെ തണലിലുള്ള ചില പ്രത്യേക കൂടുകളിലേക്ക് അറസ്റ്റ് തണലിലുള്ള സ്വർണത്തിൻ്റെ കൂടുകളിലേക്ക് അത് ചേക്കേറുകയും ചെയ്യുന്നുണ്ട് പച്ച നിറത്തിലുള്ള പക്ഷികൾ അതിൽ വിശ്വാസികളുടെ ആത്മാവിനല്ലാഹ് ഉട്ടുകൊടുക്കും മരണശേഷം അങ്ങനെ ചില അനുഭൂതികൾ ചില വിശ്വാസികൾക്ക് അള്ളാഹ് ഉസ്മാനോത്തല നൽകും സ്വർഗ്ഗ ഇതേപോലെയുള്ള അവസ്ഥകളും അവസരങ്ങളും ഉണ്ടാകുമെന്നുമാണ് ഈ ഹദീസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ചുരുക്കത്തിൽ സ്വർഗ്ഗ ലോകം എന്നത് എല്ലാ അനുഗ്രഹങ്ങളുടെയും സുഖാനുഗ്രഹങ്ങളുടെയും ലോകമാണ് ജന്നാത്ത ഉൽ ഹുൽഡ് എന്നത് തന്നെ ഏറ്റവും മതിയായതാണ് പ്രിയപ്പെട്ടവരെ സ്ഥിരവാസത്തിൻ്റെ സ്വർഗം ജന്നാത്ത് ആദിൻ സ്ഥിരവാസത്തിൻ്റെ സ്വർഗം ദാറുസ്സലാം സലാം സമാധാനത്തിൻ്റെ വീട് ദാറുൽ മുക്കാമ എന്നൊന്നും താമസിക്കാനുള്ള വീട് അവിടെ മരണമില്ല അവിടെ വാർദ്ധക്യമില്ല അതേപോലെ അവിടെ ഉറങ്ങുകയില്ല എല്ലാ സുഖ സൗകര്യങ്ങളും പിന്നെ അതിൻ്റെ നിർമ്മിതി അവിടുത്തെ വീടുകൾ അവിടുത്തെ ചാരുകസേരകൾ അവിടുത്തെ ഭക്ഷണം അവിടുത്തെ പാനപാത്രങ്ങൾ എല്ലാം 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 അലഹമില്ല ആ ഒരു സ്വർഗ്ഗലോകത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ആ സ്വർഗ്ഗ ലോകത്തിൻ്റെ വാതിലുകളെല്ലാം തുറക്കപ്പെടുന്ന മാസമാണ് റമദാൻ മാസം വിവാദത്തുകൾ ചെയ്യുക സ്വർഗ്ഗലോകത്തിനു വേണ്ടി ക്ഷണികമായ താല്പര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുക നന്നായി അധ്വാനിക്കുക എങ്കിൽ ലഭിക്കുന്നത് ഈ പറഞ്ഞ സ്വർഗ്ഗ ലോകമാണ് ഇല്ല എങ്കിൽ നമ്മൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും ആ നരകമാണോ ഹൈറ് അതല്ല ഈ രൂപത്തിൽ വിശദീകരിക്കപ്പെട്ട സ്വർഗമാണോ ഖൈറ് ആലോചിക്കുക അതുകൊണ്ട് തന്നെ മനസ്സിനെ പിടിച്ചു വെക്കുക അള്ളാഹുവിനെ ഭയപ്പെട്ട് ദേഹേച്ഛയെ വെച്ചവനാരോ അവന് സ്വർഗലോകത്ത് പോയി താമസിക്കാം അതിനുവേണ്ടി പരിശ്രമിക്കണം الله سبحانه وتعالى نامي ورئي منقريكما راقتي وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته